ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. എല്ലാവർക്കും ദീപാവലി ആശംസകൾ. കയ്യിൽ മുല്ലപ്പൂവൊക്കെ ചുറ്റി വിഷ്ണു മുറിയിലേക്ക് വരുന്നുണ്ട്. അത് കണ്ട് ശാലിനി ഭയന്നു നിൽക്കുകയാണ്. വിഷ്ണു ശാലിനിയെ വല്ലാതെ നോക്കുന്നു. ശാലിനിയുടെ അടുത്തേക്ക് വരികയും ചെയ്യുന്നു. ശാലിനി പിറകോട്ടേക്ക് മാറുന്നു. എന്തിനാ അടുത്ത് വരുന്നത് എന്ന് ശാലിനി ചോദിക്കുന്നു. ബെഡ്ഷീറ്റ് ആണെങ്കിൽ അവിടെയാണുള്ളത് എന്ന് ശാലിനി പരുങ്ങലോടെ പറയുന്നു. അതിനല്ല. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ എന്ന് വിഷ്ണു ചോദിക്കുന്നു. എന്ത് എന്ന് ശാലിനി ചോദിക്കുന്നു. ഉറങ്ങാൻ അല്ലാതെന്താ എന്ന് വിഷ്ണു പറയുകയാണ്. അതായിരുന്നു എന്ന് ശാലിനി പതുക്കെ പറയുന്നു. പിന്നെ ഇയാൾ എന്താ വിചാരിച്ചതെന്ന് ചിരിച്ചുകൊണ്ട് വിഷ്ണു ചോദിക്കുന്നു. തുടർന്ന് ശാലിനിയുടെ മുന്നിൽ മുല്ലപ്പൂ മണപ്പിച്ചുകൊണ്ട് വിഷ്ണു നിൽക്കുകയാണ്. ശാലിനി വിഷ്ണുവിനെ പെട്ടെന്ന് തള്ളി മാറ്റുന്നു. ഇയാളോട് പറഞ്ഞതല്ലേ അടുത്ത് വരരുതെന്ന് എന്ന് പറയുന്നുണ്ട്. പിന്നെയും ശാലിനിയുടെ അരികിൽ വന്ന് കട്ടിലിൽ ഇരിക്കുകയാണ്. റിമോട്ട് എടുക്കാനാണെന്നും പറയുന്നുണ്ട് വിഷ്ണു. ശാലിനി ഭയന്ന് മാറുന്നു. തുടർന്ന് ഒന്നുകൂടി വന്ന് പില്ലോ എടുക്കുന്നുണ്ട്. ശാലിനി പിന്നെയും പേടിച്ച് മാറുകയാണ്. പേടിച്ചു പോയോ, എന്താ ഇത്ര പേടി എന്ന് ചിരിച്ചുകൊണ്ട് വിഷ്ണു ചോദിക്കുന്നു. ഇനി എന്താ എന്ന് ശാലിനി ചോദിക്കുന്നു. ബെഡ്ഷീറ്റ് എന്ന് വിഷ്ണുവും. അങ്ങനെ ശാലിനി അതെടുത്ത് വിഷ്ണുവിൻ്റെ കയ്യിൽ കൊടുക്കുന്നു. ലൈറ്റ് ഓഫ് ചെയ്യട്ടെ എന്ന് ശാലിനിയോട് മുഖത്തോട്ട് നോക്കി വല്ലാതെ പറയുകയാണ് വിഷ്ണു. വേണ്ട എന്ന് ശാലിനി പറയുന്നു. അതെന്താ എന്ന് വിഷ്ണു ചോദിക്കുന്നു. അതെനിക്ക് ഇരുട്ട് പേടിയാണെന്ന് ശാലിനി പറയുന്നുണ്ട്. എന്നാ നമുക്ക് കിടന്നാലോ എന്ന് വിഷ്ണു ചോദിക്കുന്നു. അവിടെ എന്ന് ശാലിനി ചൂണ്ടിക്കാണിക്കുകയാണ്. വിഷ്ണു ഷീറ്റ് അവിടെ വിരിച്ച് കിടക്കുകയാണ്. ശേഷം കാണിക്കുന്നത് കണക്ക് നോക്കിയിരിക്കുകയാണ് സത്യഭാമ. അവിടേക്ക് ദേഷ്യത്തിൽ സുസ്മിത വന്ന് എന്നെ ഇവിടെ എന്തിനാ നിർത്തിയിരിക്കുന്നതെന്ന് ചോദിക്കുന്നു. പിന്നെ പുറത്തു പോയതും ഒരു പിന്നെ വിഷ്ണുവും ശാലിനിയും പുറത്തേക്ക് പോയതും ഒരു കൂട്ടം മുല്ലപ്പൂവുമായി തിരിച്ചു വന്നതും ഒക്കെ സത്യഭാമയോട് സുസ്മിത പറയുന്നു. അവരോട് ചോദിക്കണം എന്ന് പറഞ്ഞ് സത്യഭാമയെ അവരുടെ അടുത്തേക്ക് ചോദിക്കാനായി വിടുന്നുണ്ട്. വിഷ്ണുവും ശാലിനിയും ആ സമയം അവിടെ സംസാരിച്ചിരിക്കുകയാണ്. സത്യഭാമ അത് ചോദിക്കാനായി വിഷ്ണുവിൻ്റെയും ശാലിനിയുടെയും അരികിലേക്ക് വരുന്നു. വിഷ്ണു പാട്ടും പാടി കിടക്കുകയാണ്. ആ പാട്ട് കേട്ട് സഹിക്കാനാകാതെ ബെഡിലിരിക്കുകയാണ് ശാലിനി. ആ സമയം വിഷ്ണു എന്ന് പറഞ്ഞ് സത്യഭാമ കഥക് തട്ടുന്നു. പെട്ടെന്ന് ശാലിനി തറയിലെ ബെഡ്ഷീറ്റ് മാറ്റുകയാണ്. വിഷ്ണു കയ്യിലെ മുല്ലപ്പൂവും മാറ്റുന്നു. കഥക് തുറക്കുകയാണ് വിഷ്ണു. എന്താ അമ്മേ എന്ന് ചോദിക്കുന്നു. എന്താടാ കഥക് തുറക്കാൻ ഇത്രയും താമസം എന്ന് അമ്മ പറയുന്നുണ്ട്. ഞങ്ങൾ ഉറങ്ങാൻ തുടങ്ങുകയായിരുന്നെന്ന് വിഷ്ണു. എൻ്റെ വാക്കിന് വില നൽകാതെയാണ് നീ ഇവളുടെ കഴുത്തിൽ താലി കെട്ടിയത്. ഇപ്പോഴും നീ അതനുസരിക്കുന്നില്ല. എന്താണെന്ന് വിഷ്ണു ചോദിക്കുന്നു. സുസ്മിതയുടെ വിവാഹം നടക്കുന്നത് വരെ നിങ്ങൾക്ക് ഒരു ദാമ്പത്യവും ഉണ്ടാവരുതെന്ന് എന്നൊക്കെ പറയുകയാണ് അമ്മ. നീ എന്തിനാടാ രാത്രി മുല്ലപ്പൂ വാങ്ങാൻ പോയത് എന്ന് അമ്മ ചോദിച്ചപ്പോൾ എൻ്റെ അമ്മേ അതാണോ കാര്യം, ഇങ്ങോട്ട് വന്നേ എന്ന് പറഞ്ഞുകൊണ്ട് അമ്മയെയും പിടിച്ചുകൊണ്ട് വിഷ്ണു പൂജാമുറിയിലേക്ക് പോകുന്നു. അവിടെ ദൈവങ്ങളുടെ രൂപങ്ങൾക്ക് മുന്നിൽ മാലയിട്ടിരിക്കുകയാണ് വിഷ്ണു. അത് കണ്ട് അമ്മയും ശാലിനിയും ഞെട്ടി നിൽക്കുന്നു. അമ്മയ്ക്ക് സന്തോഷമാകുന്നു. അങ്ങനെ അടുത്തേക്ക് കൊണ്ടുപോകുകയാണ് വിഷ്ണു അമ്മയെ. അത് കണ്ട് സുസ്മിത ഞെട്ടി നിൽക്കുകയാണ്. സുസ്മിതയെ അവിടെ നിൽക്കുന്നത് വിഷ്ണുവും സത്യഭാമയും ശാലിനിയും കാണുന്നു. ഓരോരുത്തർ ഓരോരോ കാര്യങ്ങൾ മനസ്സിൽ വിചാരിക്കുന്നതങ്ങ് പറയുന്നേ. ശാലിനിയുടെ അമ്മയെ കാണണമെന്ന് പറഞ്ഞപ്പോൾ പെട്ടെന്ന് കൊണ്ടുപോയതാണെന്ന് വിഷ്ണു അമ്മയോട് പറയുന്നു. തുടർന്ന് അമ്മ അവിടെ നിന്നും പോവുകയാണ്. ശാലിനി വിഷ്ണുവിനെ നോക്കുന്നു. വിഷ്ണു ശാലിനിയെയും ശാലിനി മുറിയിലേക്ക് പോകുന്നുണ്ട്. ബെഡിൽ വന്നിരിക്കുകയും വിഷ്ണുവും അവിടെ വരുന്നുണ്ട്. അയ്യയ്യോ എന്ന് പറഞ്ഞ് ശാലിനിയുടെ അരികിലിരിക്കുകയാണ് വിഷ്ണു. ശാലിനി അവിടെ നിന്നും എണീക്കുന്നു. എന്നിട്ട് അവിടെ ഇരിക്കുന്ന ബെഡ്ഷീറ്റ് നിലത്ത് വിരിച്ച് ശാലിനി അവിടെ കിടക്കാം എന്ന് പറയുന്നുണ്ട്. വേണ്ട, ഞാൻ തന്നെ അവിടെ കിടന്നോളാം എന്ന് വിഷ്ണു പറയുന്നു. തറയിൽ കിടക്കുകയും ചെയ്യുന്നുണ്ട്. തറയിൽ കിടന്ന് വിഷ്ണു ശബ്ദമൊക്കെ ഉണ്ടാക്കുന്നു. ശാലിനി വിഷ്ണുവിനെ നോക്കുന്നുണ്ട്. പിന്നീട് ശാലിനി അവിടെ നിന്ന് മനസ്സിൽ ആലോചിക്കുകയാണ്. ഞാൻ ഇയാളെ തെറ്റിദ്ധരിച്ചല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് പിന്നീട് ശാലിനി കിടക്കുന്നു. തുടർന്ന് ശാലിനി പണ്ട് അച്ഛൻ ഇറക്കി വിടുന്നതൊക്കെ സ്വപ്നം കാണുകയാണ്. പെട്ടെന്നാണ് വിഷ്ണുവിൻ്റെ ഫോണിൽ ഒരു ചിരി റിംഗ് ടൂണായി കേൾക്കുന്നത്. അത് കേട്ട് പെട്ടെന്ന് ശാലിനി ലൈറ്റ് ഓൺ ചെയ്ത് നോക്കുന്നുണ്ട്. എന്നിട്ട് ആ റിംഗ് ടൂൺ ഓഫാകാനായി വിഷ്ണുവിൻ്റെ അരികിലേക്ക് വരുന്നു. വാതിലിൽ കിടക്കുന്നത് കാരണം അപ്പുറത്ത് വന്ന് ആ ഫോൺ എടുക്കാൻ കഴിയില്ല. അങ്ങനെ വിഷ്ണുവിൻ്റെ മുകളിൽ കൂടി വന്ന് മാത്രമേ ആ ഫോൺ എടുക്കാൻ കഴിയുമായിരുന്നുള്ളൂ. അങ്ങനെ അത് എടുക്കാനായി ശ്രമിക്കുന്നുണ്ട്.
ശാലിനി. പെട്ടെന്ന് കാല് തെറ്റി വിഷ്ണുവിൻ്റെ മുകളിലേക്ക് വീഴുകയാണ് ശാലിനി. വിഷ്ണുവിൻ്റെ കവിളിൽ ചുംബനവും കൊടുക്കുന്നുണ്ട്. പെട്ടെന്ന് വിഷ്ണു കണ്ണു തുറന്ന് നോക്കിയപ്പോൾ ശാലിനി മുകളിൽ കിടക്കുന്നത് കാണുന്നു. ശാലിനി പെട്ടെന്ന് തട്ടി മാറ്റിയിട്ട് പേടിച്ച് എണീക്കുകയാണ് വിഷ്ണു. താനെന്തിനാ ലൈറ്റ് ഓഫ് ചെയ്തതെന്ന് ചോദിക്കുകയാണ് ശാലിനി. അച്ഛന് മരുന്ന് വാങ്ങിക്കാൻ എണീക്കാൻ അലാറം വെച്ചതാണെന്ന് പറയുന്നുണ്ട് വിഷ്ണു. ഈ റിംഗ് ടൂണാണോ അലാറം വയ്ക്കുന്നത് എന്ന് ശാലിനി ചോദിക്കുന്നുണ്ട്. ഇനി മേലാൽ ഈ ശബ്ദം ഈ വീട്ടിൽ കേട്ടു പോകരുതെന്ന് ശാലിനി പറയുന്നുണ്ട്. അങ്ങനെ പിന്നെയും ആ ശബ്ദം അവർ കേൾക്കുകയാണ്. അങ്ങനെ ആ കാര്യം പറഞ്ഞ് അവർ വഴക്കിടുന്നു. പിന്നെ ആ ഫോൺ എടുത്ത് അത് ഓഫ് ചെയ്യുകയാണ്. തുടർന്ന് അത് തുടച്ചു കളയാൻ ശാലിനി പറയുന്നു. എന്ത് എന്ന് വിഷ്ണു ചോദിക്കുന്നു. അങ്ങനെ ശാലിനി വിഷ്ണുവിൻ്റെ ഫോൺ എടുത്ത് ഫോട്ടോ കാണിക്കുകയാണ് വിഷ്ണുവിൻ്റെ. അത് കണ്ട് വിഷ്ണു ചിരിച്ചുകൊണ്ടിരിക്കുന്നു. ഇത് ഞാൻ തുടച്ചു കളയില്ല. അത് ശരി, അപ്പോൾ മനഃപൂർവ്വം എന്നെ കിസ് ചെയ്യാൻ വന്നതാണല്ലേ എന്ന് ശാലിനിയോട് വിഷ്ണു ചോദിക്കുന്നു. താൻ എന്താ ഈ പറയുന്നതെന്ന് ശാലിനിയും ചോദിക്കുന്നു. അങ്ങനെ അവർ തമ്മിൽ വഴക്കിടുകയാണ്. ഞാൻ തുടച്ചു കളയാമെന്ന് പറഞ്ഞ് ബെഡ്ഷീറ്റ് എടുത്ത് തുടയ്ക്കാൻ ശ്രമിക്കുകയാണ് ശാലിനി വിഷ്ണുവിൻ്റെ കവിളിലെ ചുംബനത്തിൻ്റെ പാടുകൾ. വിഷ്ണു അത് തുടച്ചു കളയാൻ സമ്മതിക്കുന്നില്ല. അങ്ങനെ അവർ വഴക്കിട്ടുകൊണ്ടിരിക്കുന്നു. വരാനിരിക്കുന്ന കിടിലൻ എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്.